ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വാർഡ്രോബ് ഓർഗനൈസേഷൻ വീഡിയോ ആയിട്ടാണ്. എങ്ങനെയാണ് കുർത്തീസ് ഓർഗനൈസ് ചെയ്യുക എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം ഞാനിതിലെ രണ്ട് മെത്തേഡാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വാർഡ്രോബിൻ്റെ സൈസും അതിലെ സ്പേസിങ്ങും അനുസരിച്ചിട്ട് നിങ്ങൾക്കിതിലേതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ബാസ്കറ്റ്സ് ഒന്നും യൂസ് ചെയ്യാത്ത മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഏത് ടൈപ്പ് ഡ്രസ്സും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ വെക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഇന്ന് എൻ്റെ കുർത്തീസ് വെച്ചിട്ട് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, കുർത്തീസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കുർത്തീസ് ഉണ്ട്. എ ലൈൻ കുർത്തീസ്, ഫ്ലെയർഡ്, സൈഡ് ഓപ്പൺ ഇല്ലാത്ത, അത്ര ഫ്ലെയർഡ് അല്ലാത്ത കുർത്തീസ് ഉണ്ട്, ലോങ് കുർത്തീസ് ഉണ്ട്, ഷോർട്ട് കുർത്തീസ് ഉണ്ട്. അപ്പോൾ ഈ കുർത്തീസൊക്കെ നമ്മൾ ഒരേ ഒരു ഷേപ്പിലും സൈസിലും ഫോൾഡ് ചെയ്താൽ മാത്രമേ നമ്മളത് ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഓരോ മെത്തേഡിലും വെക്കാൻ വേണ്ടിയിട്ട് ഓരോ കുർത്തീസും നമുക്ക് എങ്ങനെ ഫോൾഡ് ചെയ്യാം എന്നും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുമ്പം പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കാം. അതാണ് ഹാങ്ങിങ് മെത്തേഡ്. ഈ ഹാങ്ങിങ് മെത്തേഡ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന മെത്തേഡല്ല, കാരണം എനിക്ക് ഹാങ്ങിങ് സ്പേസ് കുറവാണ് എൻ്റെ വാർഡ്രോബിൽ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഫ്ലെയേർഡ് കുർത്തീസും ലെയേർഡ് കുർത്തീസൊക്കെയാണ് നമ്മളുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മളെങ്ങനെ ഫോൾഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ, ഷോൾഡർ പാർട്ട്, അത് നമ്മൾ ഹാഫായിട്ട് മടക്കി വെക്കുക. അപ്പോൾ നമ്മൾ മേലെ മടക്കുന്ന അതേ ഒരു വീതിയിൽ നമുക്ക് താഴെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബോട്ടം പാർട്ട് എന്ത് ചെയ്യുക, മാക്സിമം ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അതായത് നമുക്ക് ഈ ഒരു സൈഡിൽ ഒരു കറക്റ്റ് ലൈനായിട്ട് കിട്ടണം, സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടണം. എന്നിട്ട് പിന്നെ സ്ലീവ്സ് നോർമലി മടക്കുന്നത് പോലെ ഉള്ളിലേക്ക് മടക്കും. ഇതേപോലെ മറ്റേ സൈഡും നമ്മൾ മടക്കിയെടുക്കണം. മറ്റേ സൈഡ് ഇതേപോലെ മടക്കുമ്പോൾ ബോട്ടം പാർട്ടിൽ നമുക്ക് കുറച്ചൊരു പ്രൊജക്ഷൻ പുറത്തേക്ക് വരും. എന്നിട്ട് പിന്നെ നമ്മൾ സ്ലീവ്സ് മടക്കി കൊടുക്കാം. ഇനി ഈ പുറത്തേക്ക് വന്ന ഈ പ്രൊജക്ഷൻ ഉണ്ടല്ലോ, അതും നമ്മൾ ഒന്നും കൂടി ഉള്ളിലേക്ക് മടക്കിയിട്ട് നമുക്ക് കറക്റ്റ് ഒരു റെക്റ്റാങ്കിൾ പീസ് കിട്ടണം. അതായത് കറക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ നമ്മളത് മടക്കി വെക്കാം. എന്നിട്ട് ടോപ്പ് പോർഷൻ എടുത്തിട്ട് ബോട്ടമിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എഗെയിൻ നമുക്കൊരു ചെറിയ റെക്റ്റാങ്കിൾ കിട്ടും. എന്നിട്ട് ഒന്നും കൂടി മടക്കി കഴിഞ്ഞാൽ ഒരു സ്ക്വയർ കിട്ടും. അങ്ങനെയാണ് നമ്മൾ മടക്കാൻ പോകുന്നത് ഹാങ്ങിങ് മെത്തേഡിൽ. ഇനി ഇതുപോലുള്ള സൈഡ് ഓപ്പൺ ഉള്ള കുർത്തീസൊക്കെ ആണെങ്കിൽ അത് നമ്മളിതുപോലെ മറ്റൊരു രീതിയിലാണ് ഫോൾഡ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും കുർത്തീസ് ഫോൾഡ് ചെയ്യുമ്പോൾ അയൺ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മാക്സിമം നിവർത്തി വെക്കാൻ നോക്കുക. ചുളിവൊന്നുമില്ലാതെ എന്നാലും നീറ്റായിട്ട് കിട്ടുള്ളൂ. ഇതിനെ നമ്മൾ ടോപ്പ് പാർട്ട് എടുത്തിട്ട് ബോട്ടമിലേക്ക് ഫസ്റ്റ് തന്നെ വെച്ച് കൊടുക്കുന്നു. പിന്നെ സ്ലീവ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. രണ്ട് സൈഡിലെ സ്ലീവ്സും ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. എഗെയിൻ നമ്മൾ നല്ല നീറ്റായിട്ടാണ് മടക്കണം. അയൺ ചെയ്തിട്ടില്ലെങ്കിലും നമ്മളിങ്ങനെ നീറ്റായിട്ട് മടക്കാതെ തന്നെ ഒരുവിധം ചുളിവൊക്കെ നീർന്ന് കിട്ടും. ഇനി നമുക്ക് രണ്ട് മെത്തേഡിലത് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് മേലെ നിന്ന് ഒന്നും കൂടി താഴേക്കിടാം. കാരണം ഈ ഒരു കുർത്തീൻ്റെ സൈസ് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്താലും നമുക്ക് ആദ്യം മടക്കിയ കുർത്തിയുടെ അതേ ഒരു സൈസിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ കിട്ടിയല്ലോ. ഇനി നമ്മളിതിങ്ങനത്തെ സൈഡിലേക്ക് മടക്കുമ്പോൾ എഗെയിൻ നമുക്ക് ആദ്യം മടക്കിയത് കുർത്തിയെ പോലെ തന്നെ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഹാങ്ങറിൽ ഹാങ് ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം. അപ്പം ഞാൻ നമ്മൾ ഹാങ് ചെയ്യുമ്പം എപ്പോഴും ഒരേപോലത്തെ ഹാങ്ങേഴ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഹാങ്ങർ എടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ മിഡിൽ പോർഷനിൽ ഹാങ്ങർ വെച്ചിട്ട് ഹാങ് ചെയ്യാം. അപ്പം നോക്കൂ, എത്ര വലിയ കുർത്തി, ഞാൻ എത്രയും ചെറിയൊരു കുർത്തി ആക്കിയിട്ട് എത്ര കുറഞ്ഞ സ്പേസിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഏത് സൈസിലുള്ള കുർത്തീസ് ആണെങ്കിലും ഇതേ ഒരു സൈസിലേക്ക് നമുക്ക് മടക്കി വെക്കാം. അപ്പോൾ ഇതാ രണ്ട് കുർത്തീസ് ഇപ്പോൾ മടക്കി, രണ്ടും ഒരേപോലെ തന്നെ ഒരേ സൈസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല നീറ്റായിട്ടും വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഹാങ്ങറിൽ ഇടുകയാണെങ്കിൽ നമുക്ക് ഏറ്റക്കുറച്ചിലുണ്ടാവും നമ്മളത് ഹാങ് ചെയ്ത് വെക്കുമ്പോൾ. ഇനി ഇതാ ഇതുപോലുള്ള കുർത്തീസാണ്, സൈഡ് ഓപ്പൺ ഇല്ലാത്ത കുർത്തിയാണ്, പക്ഷേ വലിയ ഫ്ലെയർഡ് അല്ലാത്ത കുർത്തീസും നമുക്ക് രണ്ടാമത്തെ കുർത്തി ഫോൾഡ് ചെയ്തതുപോലെ തന്നെ ഫോൾഡ് ചെയ്യാം. പിന്നെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കൈ മടക്കി വെക്കുന്നു. ഇതിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സൈഡിലേക്കാണ് ഫോൾഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഉള്ളോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എഗെയിൻ നമുക്കൊരു റെക്റ്റാങ്കിൾ കിട്ടിയല്ലോ. ഇനി മേലെ നിന്ന് താഴേക്ക് മടക്കുമ്പോൾ നമുക്ക് സ്ക്വയറായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയും നമുക്ക് മടക്കി വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോ കുർത്തിയുടെ സൈസ് അനുസരിച്ചിട്ടും അതിൻ്റെ ഒരു ഷേപ്പ് അനുസരിച്ചിട്ടും നമുക്ക് ഫോൾഡിങ് മെത്തേഡ് മാറ്റിക്കഴിഞ്ഞാൽ ഇതേപോലെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് എല്ലാം നല്ല സ്ക്വയറായിട്ട് മടക്കിയിട്ട് ഹാങ് ചെയ്ത് വെക്കുമ്പോൾ നല്ല നീറ്റായിട്ടും നല്ല വൃത്തിയുണ്ടാവും കാണാൻ ഹാങ് ചെയ്ത് കഴിയുമ്പോൾ.
അപ്പോൾ ഇതാണ് ഹാങ്ങിങ് മെത്തേഡിൻ്റെ ഒരു ഫോൾഡിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഇതെല്ലാം ഞാൻ ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഉണ്ടാകും കാണാൻ. അപ്പോൾ ഞാനിത് പേഴ്സണലി യൂസ് ചെയ്യുന്ന മെത്തേഡല്ല, കാരണം എൻ്റെ എല്ലാ കുർത്തീസും എനിക്കിതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇത്ര മാത്രമാണ് എൻ്റെ വാർഡ്രോബിലുള്ള ഹാങ്ങിങ് സ്പേസ്, അതുകൊണ്ട് ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല. എനിവേസ് നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഞാനിപ്പം എറൗണ്ട് ഒരു 10 കുർത്തീസ് ഞാനിതിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കി എന്ത് നീറ്റായിട്ടാണ് നിൽക്കുന്നത്, സൈഡ്സ് ആയാലും എല്ലാം കറക്റ്റ്. ഇത്ര വലിയ കുർത്തീസ് നമുക്ക് ഇത്രയും ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് ഇത്രയും കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ നോക്കുമ്പോൾ നമുക്കറിയാം ഏകദേശം സെയിം തന്നെയാണ് അതിൻ്റെ സൈസ്. ചെറിയായിട്ട് കുറച്ചിലൊക്കെ ഉണ്ടാകുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, നല്ല നീറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ഹാങ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് കുറച്ചും കൂടി സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് ബോട്ടം വെയർസും സ്കാർഫ്സും കൂടി ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ബോട്ടം വെയർസിൽ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം 4 ബോട്ടം വെയർ മാത്രമാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ഹാങ്ങിങ് സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോട്ടം വെയർ 2 or 3 അട്ടയായിട്ടൊക്കെ വെക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാനും വേണ്ടി ജസ്റ്റ് 4 വെച്ചിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഹിജാബും വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫസ്റ്റ് മെത്തേഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് സ്റ്റാക്കിംഗ് മെത്തേഡ്. ഇതാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന മെത്തേഡ്, കാരണം എൻ്റെ വാർഡ്രോബിൽ കൂടുതൽ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ മെത്തേഡിൽ വേണ്ടി നമ്മൾ ഫോൾഡ് ചെയ്യാൻ ഇതുപോലത്തെ ഒക്കെ കുർത്തീസ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മേലെ നിന്ന് താഴേക്ക് ഫോൾഡ് ചെയ്യാം, എന്നിട്ട് നമ്മൾ എന്തിനാ സ്ലീവ്സ് ഉള്ളിലേക്ക് മടക്കാം. ആസ് യൂഷ്വൽ നമ്മളെല്ലാത്തിനും ചെയ്യുന്നത് പോലെ, എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ട് സൈഡും ഇങ്ങനെ ഉള്ളോട്ട് മടക്കിയിട്ട് എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു റെക്റ്റാങ്കിൾ പീസ് എന്നിട്ട് നമ്മൾ മടക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ആദ്യം നമ്മൾ മടക്കിയതുപോലെ തന്നെ ഇത്രയും ചെറുതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിൽ എല്ലാ കുർത്തീസും ഫോൾഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വാർഡ്രോബിൽ എനിക്ക് 3 കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ള ഒരു ഡോറുണ്ട്, അതിനകത്താണ് ഞാനിത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. കുഞ്ഞു കുഞ്ഞു കമ്പാർട്ട്മെൻറ്റ്സ് ആണ്. അപ്പം ഞാൻ എങ്ങനെയാണ് അതിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ഏറ്റവും താഴത്തെ തട്ടിലാണ് ഇതുപോലുള്ള കുർത്തീസൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ താഴത്തെ തട്ടിൽ ഞാൻ ഒരുപാട് അട്ടിയിൽ നമ്മൾ വെക്കരുത്, ഞാൻ 2 അട്ടിയായിട്ടാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ ഓരോ അട്ടിയും ഒരു അതായത് ഫുള്ളായിട്ട് ഞാൻ വെക്കുന്നില്ല. ഫുള്ളായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് വലിക്കുമ്പോൾ എന്ത് ചെയ്യും, എല്ലാം കൂടി മറിഞ്ഞ് വീഴും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വെക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം ഒരു 5 കുർത്തീസൊക്കെ ഒരു ഇതിൽ വരുന്നുള്ളൂ, മറ്റുള്ള ഒരു 6 കുർത്തീസ് അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ വെക്കുന്നുള്ളൂ, കൂടുതൽ വെക്കുന്നില്ല. മാത്രമല്ല ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പം നമുക്ക് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും ചെയ്യും. പിന്നെ ഇതിൻ്റെ ഫോൾഡിങ്സ് ഒന്നും പുറത്തേക്ക് കാണാത്തത് കൊണ്ട് ഇത് നമുക്ക് നല്ല ഭംഗിയിൽ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഫോൾഡ് ചെയ്യുമ്പോൾ ഈ ഇതിൻ്റെ മേലത്തെ തട്ടിലും ഞാൻ ഇതുപോലെ ഒരു സൈഡിൽ എൻ്റെ ഹിജാബ്സൊക്കെ വെച്ചിട്ടുണ്ട്, മറ്റേ സൈഡിൽ ഞാൻ എൻ്റെ ടോപ്പുകളെ അതേ മെത്തേഡിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹിജാബ് ഞാൻ ഇതുപോലെ തന്നെ പുറത്തേക്ക് മടക്കൊന്നും കാണാത്ത ഫോൾഡിങ്സ് ഒന്നും കാണാത്ത രീതിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഏറ്റവും ടോപ്പ് ലെയറിലാണ് ഞാൻ എൻ്റെ ബോട്ടം വെയർസ് വെച്ചിട്ടുള്ളത്. ബോട്ടം വെയർസിൽ ഒരു സൈഡിൽ ഞാൻ യൂസ് ചെയ്യുന്ന ജീൻസ്, ഈ കുർത്തീസിലേക്ക് യൂസ് ചെയ്യുന്ന ജീൻസുകളും, പിന്നെ ഞാൻ ജെഗ്ഗിൻസും ചുരി ബോട്ടംസും ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഒരു സൈഡിൽ ചുരി ബോട്ടംസ്, ജെഗ്ഗിൻസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ ഒരു മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാവും, മാത്രമല്ല നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിടാൻ പറ്റിയ ഒരു മെത്തേഡാണ്. ഞാൻ ആദ്യം കാണിച്ച മെത്തേഡും ഹാങ്ങിങ് മെത്തേഡും നമ്മളെല്ലാം കൂടി ഒരു സ്ഥലത്താണല്ലോ വെക്കുന്നത്. അപ്പോൾ ഹാങ്ങിങ് മെത്തേഡും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. അതായത് നമ്മളുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മളുടെ മുമ്പിൽ ഉണ്ടാവുക, അതുപോലെ തന്നെ എല്ലാം നല്ല വിസിബിൾ ആവുക, ഇത് രണ്ടുമാണ് നമ്മുടെ കയ്യിലുള്ള എല്ലാ കുർത്തീസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനും ഈ മെത്തേഡിൽ നമ്മൾ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങളുടെ വാർഡ്രോബ് ഓർഗനൈസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓൾസോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ വാർഡ്രോബിന് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നിയ മെത്തേഡ് ഏതാണെന്ന്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.